ചെയ്യുന്ന ഒന്നാണ് സാമ്പത്തിക ഇടപാടുകൾ. ബാങ്കിംഗ് മുതൽ പെൻഷനുമായി ബന്ധപ്പെട്ട പല പരിഷ്കാരങ്ങളും ഇതിൽ ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 1 മുതലുള്ള ഈ സാമ്പത്തിക മാറ്റങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. നമുക്ക് അതൊന്ന് നോക്കാം. രാജ്യത്തെ മുൻനിര പൊതുമേഖലാ ധനകാര്യ സ്ഥാപനമായ പഞ്ചാബ് നാഷണൽ ബാങ്ക് അതിന്റെ അക്കൗണ്ട് ഉടമകൾക്ക് ചെക്ക് ബുക്ക് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. രണ്ട് ലയന ബാങ്കുകളുടെ ചെക്ക് ബുക്കുകളാണ് ഒക്ടോബർ 1 മുതൽ അസാധുവാവുക. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയുടെ ചെക്ക് ബുക്കുകളാണ് ഒക്ടോബർ 1 മുതൽ അസാധുവാവുന്നത്. ഈ രണ്ട് ബാങ്കുകളും 2020 ഏപ്രിലിൽ PNB ലയിച്ചിരുന്നു. കൂടാതെ അലഹബാദ് ബാങ്കിന്റെയും പഴയ ചെക്ക് ബുക്കുകൾ റദ്ദാകും. പുതിയ IFSC MICR കോഡുകൾ ഉൾപ്പെടുന്ന PNB ചെക്ക് ബുക്ക് കൈപ്പറ്റി വേണം സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ. ഓട്ടോ ഡെബിറ്റ്, മാസം അടവുകളുള്ള വിവിധ വായ്പകളുടെ EMI, SPI ഇൻഷുറൻസ് പ്രീമിയം കൂടാതെ കൃത്യതീയതികളിൽ ജനറേറ്റ് ചെയ്യുന്ന യൂട്ടിലിറ്റി ബില്ലുകൾ, ഇവയെല്ലാം ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ളവർ ശ്രദ്ധിക്കണം. ഓട്ടോ ഡെബിറ്റ് പണ കൈമാറ്റത്തിന് ഓരോന്നിനും അക്കൗണ്ട് ഉടമകൾ പ്രത്യേകമായി അനുമതി നൽകണം. പണ കൈമാറ്റത്തിന്റെ 24 മണിക്കൂറിന് മുമ്പ് അക്കൗണ്ട് ഉടമകൾക്ക് അനുമതിക്കായി ബാങ്കുകൾ SMS അയയ്ക്കും. ഇങ്ങനെ ലഭിക്കുന്ന സന്ദേശങ്ങൾക്കനുസരിച്ച് അനുമതി നൽകുകയോ നിരസിക്കുകയോ ആകാം. കാർഡുകൾ ഉപയോഗിച്ചുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഇനി പ്രത്യേകം അനുമതി വേണ്ടിവരും. തുടർച്ചയായി ഇങ്ങനെ കാർഡ് വഴി നടത്തുന്ന ഓട്ടോ ഡെബിറ്റ് ഇടപാടിന് അധിക സുരക്ഷ ഏർപ്പെടുത്താനുള്ള RBI നിർദ്ദേശത്തെ തുടർന്നാണിത്. കൂടാതെ 5000 രൂപയ്ക്ക് മുകളിലാണ് ഇങ്ങനെ കൈമാറുന്നതെങ്കിൽ അധിക സുരക്ഷ എന്ന നിലയിൽ 1-time പാസ്വേഡ് നിർബന്ധമായിരിക്കും. കൂടാതെ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട പോസ്റ്റ് ഓഫീസിന് കീഴിലുള്ള ജീവൻ പ്രമാൺ കേന്ദ്രത്തിലൂടെ ഡിജിറ്റലായി സമർപ്പിക്കാം. ഒക്ടോബർ 1 മുതലാണ് ഈ സൗകര്യം ഉണ്ടാവുക. LPG കണക്ഷന് ചെലവേറും. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ കീഴിൽ LPG കണക്ഷൻ എടുക്കാൻ ഒക്ടോബർ 1 മുതൽ ചെലവേറും. അതായത് LPG കണക്ഷൻ ഇനി സൗജന്യമായിരിക്കില്ല. ന്യൂസ് ഡെസ്ക്, വേൾഡ് വിഷൻ.